ഓൺലൈൻ നഴ്സിംഗ് എഡ്യൂക്കേഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നു മുതൽ മെഡിക്കൽ ആൻഡ് സർജിക്കലിൻ്റെ ക്ലാസ്സാണ് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ സിസ്റ്റം സെലക്ട് ചെയ്തിരിക്കുന്നത് നെർവസ് സിസ്റ്റമാണ്. ആദ്യ ഭാഗങ്ങളിൽ നെർവസ് സിസ്റ്റത്തിൻ്റെ അനാറ്റമി ആൻഡ് ഫിസിയോളജി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനുകൾ കാണാം. അതിനുശേഷം നെർവസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ള ഡിസീസ് ആസ്പെക്റ്റിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 1. In a neuron, the structure that processes received information and carry it to cell body is called dash. Option A, axons. Option B, cell body. Option C, dendrites. Option D, node of Ranvier. Neuronal cell in the image ivide thannittunde myelinated neuronum non myelinated neuronude picture aanu ivide kaanuka. Adile top il ningalku kaanam dendrites nu mark cheyittunde. സെൽ ബോഡിയുടെ സൈഡിലായിട്ട് വേരുപോലെ കാണുന്നതാണ് ഡെൻഡ്രൈറ്റ്സ്. ഈ ഡെൻഡ്രൈറ്റ്സ് ആണ് വേറൊരു ന്യൂറോണിൽ നിന്നും ഈ ന്യൂറോണിലേക്ക് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏത് സ്ട്രക്ചറാണ് ഇൻഫർമേഷൻ റിസീവ് ചെയ്ത് സെൽ ബോഡിയിലേക്ക് ക്യാരി ഔട്ട് ചെയ്യുന്നതെന്നുള്ളതാണ്. അതിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഡെൻഡ്രൈറ്റ്സ് എന്നുള്ളതാണ്. Question number 2. The gap between the segments of individual Schwann cells are called dash. Option A, node of Ranvier. Option B, sulci. Option C, synaptic cleft. Option D, synapse. Node of Ranvier എന്നുള്ളതാണ് ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം. ഈ പിക്ചറിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും റോഡ് ഓഫ് റൺവീർ ഒരു മൈലിനേറ്റഡ് ന്യൂറോണിൻ്റെ ഇടയിൽ ഷ്വാൻ സെൽസിൻ്റെ ഇടയിലായിട്ട് രണ്ട് ആരോ ഇട്ടിട്ട് കാണിച്ചിട്ടുണ്ട്. ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ, നോഡ് ഓഫ് റൺവീർ. ക്വസ്റ്റ്യൻ നമ്പർ 3. കണക്റ്റീവ് ടിഷ്യൂ വിച്ച് സപ്പോർട്ട്സ് ന്യൂറോൺ ഈസ് ഡാഷ്. ഓപ്ഷൻ എ, ന്യൂക്ലിയൈ. ഓപ്ഷൻ ബി, മൈലിൻ ഷീത്ത്. ഓപ്ഷൻ സി, ന്യൂറോഗ്ലിയ. ഓപ്ഷൻ ഡി, ഗ്രേ മാറ്റർ. ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ന്യൂറോഗ്ലിയ എന്നുള്ളതാണ്. നെർവസ് സിസ്റ്റത്തിലെ നോൺ ന്യൂറോണൽ സെൽസാണ് ന്യൂറോഗ്ലിയാസ്. ഈ ന്യൂറോഗ്ലിയാസിനെ ഗ്ലയൽ സെൽസ് എന്നുള്ള പേരിലും വിളിക്കുന്നു. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ ഗ്ലയൽ സെൽസിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഒന്ന് ഒലിഗോഡെൻഡ്രോസൈറ്റ്, രണ്ട് അസ്ട്രോസൈറ്റ്സ്, മൂന്ന് എപ്പൻഡൈമൽ സെൽസ്, നാല് മൈക്രോഗ്ലിയ. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലെ ഗ്ലയൽ സെൽസിനെ ഷ്വാൻ സെൽസ് എന്നും സാറ്റലൈറ്റ് സെൽസ് എന്നും പറയുന്നു. നാല് പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് ന്യൂറോഗ്ലിയാസ് അല്ലെങ്കിൽ ഗ്ലയൽ സെൽസ് ചെയ്യുക. ഒന്ന്, ന്യൂറോണെ സറൗണ്ട് ചെയ്ത് അതിൻ്റെ പ്രോപ്പർ പൊസിഷനിൽ അതിനെ പ്ലേസ് ചെയ്യുന്നു. രണ്ട്, അഡിക്വേറ്റ് ആയിട്ടുള്ള ഓക്സിജൻ, ന്യൂട്രിയൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ന്യൂറോൺസിലേക്ക് സപ്ലൈ ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു ന്യൂറോണിൻ്റെ ഇൻസുലേഷൻ ടേപ്പ് പോലെ അത് ഇൻസുലേറ്റ് ചെയ്ത് അതിലെ നെർവസ് ഇമ്പൾസസിനെ സേഫ് ഗാർഡ് ചെയ്യുന്നു. ന്യൂറോൺസിലേക്ക് വരുന്ന പാത്തോജൻസിനെയും അതുപോലെ ഡെഡായിട്ടുള്ള ന്യൂറോൺസിനെയും ഡിസ്ട്രോയ് ചെയ്ത് എലിമിനേറ്റ് ചെയ്യുന്ന ഫംഗ്ഷനും ഗ്ലയൽ സെൽസ് ആണ് ചെയ്യുക. ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ന്യൂറോഗ്ലിയ എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 4. എബിലിറ്റി ഓഫ് എ നെർവ് ടു ഇനിഷ്യേറ്റ് നെർവ് ഇമ്പൾസ് ഇൻ റെസ്പോൺസ് ടു സ്റ്റിമുലൈ ഈസ് നോൺ ആസ് ഡാഷ്. ഓപ്ഷൻ എ, കണ്ടക്ടിവിറ്റി. ഓപ്ഷൻ ബി, ഇറിറ്റബിലിറ്റി. ഓപ്ഷൻ സി, ആക്ഷൻ പൊട്ടൻഷ്യൽ. ഓപ്ഷൻ ഡി, റിഫ്ലെക്സ് ആക്ഷൻ. ഒരു നെർവിൻ്റെ ബേസിക് ഫങ്ഷൻ എന്ന് പറയുന്നത് ഇറിറ്റബിലിറ്റി ആൻഡ് കണ്ടക്ടിവിറ്റിയാണ്. ഹ്യൂമൻ ബോഡിയുടെ ഔട്ട്സൈഡിലുള്ള സെൻസേഷൻ സച്ച് ആസ് ടച്ച്, ലൈറ്റ് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സ്റ്റിമുലസിൻ്റെ റെസ്പോൺസ് ആയിട്ട് ഒരു നെർവ് ഇമ്പൾസ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ബോഡിക്കുള്ളിൽ തന്നെയുള്ള കെമിക്കൽ ചേഞ്ചസ്, ഓക്സിജൻ്റെ അളവിലുള്ള വേരിയേഷൻ, കാർബൺ ഡൈ ഓക്സൈഡിലുള്ള അളവിലുള്ള വേരിയേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇലക്ട്രോലൈറ്റിലുള്ള വേരിയേഷൻസ്, ഇതിനെല്ലാം പെർസീവ് ചെയ്ത് അതിനനുചിതമായിട്ടുള്ള ഒരു നെർവ് ഇമ്പൾസ് ബ്രെയിനിലേക്ക് കൊടുക്കുക. ആ ഒരു ഇനീഷ്യേഷൻ ഓഫ് നെർവ് ഇമ്പൾസിനെയാണ് ഇറിറ്റബിലിറ്റി എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുക. അതാണ് അതിൻ്റെ പ്രൈമറി റെസ്പോൺസ് അല്ലെങ്കിൽ പ്രൈമറി റെസ്പോൺസിബിലിറ്റി. രണ്ടാമത് വരുന്നത് കണ്ടക്ടിവിറ്റിയാണ്. ഇനീഷ്യേറ്റ് ചെയ്യുന്ന നെർവ് ഇമ്പൾസിനെ മറ്റൊരു നെർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് കണ്ടക്ടിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ ജനറേറ്റ് ചെയ്യപ്പെട്ട നെർവ് ഇമ്പൾസിനെയാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുക. ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്നുള്ളത് സ്മോൾ ഇലക്ട്രിക്കൽ ചാർജാണ്. അത് ന്യൂറോണിൽ നിന്ന് ന്യൂറോണിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് ബ്രെയിനിലേക്ക് റീച്ച് ചെയ്യുന്നു. റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയുന്നത് ഒരു ഇൻവോളണ്ടറി ആൻഡ് ഇൻസ്റ്റന്റിയസ് മൂവ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ ബോഡിയാണ്. ഒരു ഇൻഫർമേഷൻ ബോഡി സെൻസറി ഓർഗൻസിൽ നിന്നും ബ്രെയിനിലേക്ക് എത്താൻ എടുക്കുന്ന സമയം
ബോഡിക്ക് ത്രെട്ടാകുന്ന സാഹചര്യത്തിൽ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ റിഫ്ലെക്സ് ആർക്കുകൾ വഴി ഒരു ബോഡി റെസ്പോൺസ് ഉണ്ടാകുന്നു. അതിൻ്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് ചൂടുള്ള തേപ്പ് പെട്ടിയിൽ നമ്മുടെ കൈ ടച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ കൈ വലിക്കുക. അതിനുശേഷമാണ് നമ്മൾക്ക് മനസ്സിലാവുക നമ്മൾ ഹോട്ടലിൽ ടച്ച് ചെയ്തു എന്നുള്ള ബ്രെയിൻ ഇംപ്രഷൻസ് ഉണ്ടാവുക. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു സ്റ്റിമുലേക്ക് റെസ്പോൺസ് ആയിട്ട് ഒരു നെർവ് ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്ന എബിലിറ്റിയെ എന്താണ് പറയുക എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ഇറിറ്റബിലിറ്റി എന്നുള്ളതാണ് ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം. Question number 5. The gray matter of nervous system is formed by the dash. Option A, cell bodies. Option B, sulci. Option C, nuclei. Option D, axon and dendrites. Human brainil neuronal cell bodies outer side ilana kaanuga. Adhe samayam spinal cordil cell bodies central bhagathayittu kaanunu. ആക്സോൺസും ഡെൻഡ്രൈറ്റ്സും ബ്രെയിനിൽ ഡീപ്പർ സൈഡ് അതായത് ബ്രെയിനിൻ്റെ ഉൾവശത്താണ് കാണുന്നത്. സ്പൈനൽ കോഡിൽ പുറ സൈഡിലായിട്ടാണിത് കാണുക. ന്യൂറോണൽ സെൽ ബോഡീസിനെയാണ് നമ്മൾ ഗ്രേ മാറ്റർ എന്ന് പറയുക. ഈ ചോദ്യത്തിന് ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സെൽ ബോഡീസ്. ക്വസ്റ്റ്യൻ നമ്പർ 6. ദ പോയിന്റ് അറ്റ് വിച്ച് ദ നെർവ് ഇമ്പൾസ് പാസ് ഫ്രം വൺ ടു അനദർ ഈസ് ഓപ്ഷൻ എ, ആക്ഷൻ പൊട്ടൻഷ്യൽ. ഓപ്ഷൻ ബി, excitement. Option C, synapse. Option D, blood brain barrier. Action potential എന്ന് പറയുന്നത് നെർവ് ഇമ്പൾസ് ആണ്. ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലേക്ക് നെർവ് ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് നെർവ് എൻഡിങ്സിലൂടെയാണ്. നെർവ് എൻഡിങ്സിൻ്റെ ജംഗ്ഷനെയാണ് സിനാപ്സ് എന്ന് പറയുക. സിനാപ്സിൻ്റെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പിക്ചറിൽ നെർവ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ജംഗ്ഷനെ കാണിക്കുന്നു. ബ്രെയിനിലേക്ക് എൻ്റർ ചെയ്യുന്ന ടോക്സിക് സബ്സ്റ്റൻസിൽ നിന്നും ബ്ലഡിലുണ്ടാകുന്ന കെമിക്കൽ വേരിയേഷനിൽ നിന്നും ബ്രെയിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളൊരു സെലക്റ്റീവ് ബാരിയറിനെയാണ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്ന് പറയുന്നത്. ഈ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഉണ്ടാകുന്നത് ക്യാപ്പിലറി മെംബ്രെയിൻസിൻ്റെ ആ ഒരു ക്യാപ്പിലറി വാളും ആസ്ട്രോസൈറ്റ് എന്ന് പറയുന്ന ഗ്ലയൽ സെൽസിൻ്റെ ഫുഡ് പ്രോസസ്സ് എന്ന് പറയുന്നതിൻ്റെ ഒരു സ്ട്രക്ചറാണ്. അതും ചേർന്നിട്ടാണ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഉണ്ടാകുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് നെർവ് ഇമ്പൾസ് ഒരു നെർവിൽ നിന്നും മറ്റൊരു നെർവിലേക്ക് പാസ് ചെയ്യുന്ന പോയിന്റിനെ എന്താണ് എന്നുള്ളതാണ്. ഓപ്ഷൻ സി, സിനാപ്സ് എന്നുള്ളതാണ് ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം. ക്വസ്റ്റ്യൻ നമ്പർ 7. കെമിക്കൽസ് പ്രൊഡ്യൂസ്ഡ് ബൈ ന്യൂറോൺസ് ഫോർ ഇനീഷ്യേറ്റിംഗ് ആക്ഷൻ പൊട്ടൻഷ്യൽ ആർ നോൺ ആസ് ഓപ്ഷൻ എ, ഹോർമോൺസ്. ഓപ്ഷൻ ബി, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഓപ്ഷൻ സി, മ്യൂക്കസ്. ഓപ്ഷൻ ഡി, സീഷേഴ്സ്. ഒരു ന്യൂറോണിൽ നിന്നും മറ്റൊരു ന്യൂറോണിലേക്ക് ആക്ഷൻ പൊട്ടൻഷ്യൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യപ്പെടുന്ന കെമിക്കലുകളുടെ പേര് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്നാണ്. ഒരു ന്യൂറോണിൽ നിന്നും മറ്റൊരു ന്യൂറോണിലേക്ക് ആക്ഷൻ പൊട്ടൻഷ്യൽ ചാനൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കെമിക്കലുകളെയാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുക. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ന്യൂറോണിൻ്റെ സെൽ ബോഡിയിൽ നിർമ്മിക്കപ്പെടുകയും അതിൻ്റെ ഡെൻഡ്രൈറ്റിലുള്ള വെസിക്കിളുകളിലേക്ക് മൊബിലൈസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇവിടെ പിക്ചറിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും റൗണ്ട് ഷേപ്പിൽ മാർക്ക് ചെയ്തിരിക്കുന്ന സിനാപ്റ്റിക് വെസിക്കിൾസ് എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള വെസിക്കിൾസ്. ആക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ പ്രസൻസിൽ കാൽസ്യം ചാനൽസിൻ്റെ ഇനീഷ്യേറ്റീവിൽ ഈ വെസിക്കിൾസ് റിലീസ് ചെയ്യും. അങ്ങനെ റിലീസ് ചെയ്യപ്പെടുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അടുത്ത ന്യൂറോണിൻ്റെ റിസെപ്റ്ററിൽ ബൈൻഡ് ചെയ്തുകൊണ്ട് ഒരു പുതിയ ആക്ഷൻ പൊട്ടൻഷ്യൽ പുതിയ നെർവ് എൻഡിങ്ങിൽ ഇനീഷ്യേറ്റ് ചെയ്യുകയും ആ നെർവ് ഇമ്പൾസ് അടുത്ത നെർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെയാണ് നോർമലി ന്യൂറോ ട്രാൻസ്മിഷൻ നടക്കുക. പലതരത്തിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. അതിൻ്റെ എക്സാമ്പിൾ ഇവിടെ സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്ന ചോദ്യം കെമിക്കൽ പ്രൊഡ്യൂസ്ഡ് ബൈ ന്യൂറോൺസ് ഫോർ ഇനീഷ്യേറ്റിംഗ് ആക്ഷൻ പൊട്ടൻഷ്യൽ എന്താണ് എന്നുള്ളതാണ്. അതിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 8. ടിഷ്യൂ ലെയർ ലയിങ് ബിറ്റ്വീൻ സ്കൾ ആൻഡ് ബ്രെയിൻ ഈസ് ഓപ്ഷൻ എ, എപ്പൻഡൈമൽ സെൽസ്. ഓപ്ഷൻ ബി, എപ്പിഡേർമിസ്. ഓപ്ഷൻ സി, മെനിഞ്ചസ്. ഓപ്ഷൻ ഡി, ഓസ്റ്റിയോസൈറ്റ്സ്. ബ്രെയിനിൻ്റെയും സ്കൾ ബോണിൻ്റെയും ഇടയിലുള്ള ലെയർ എന്താണ് അല്ലെങ്കിൽ ടിഷ്യൂ എന്താണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സ്കൾ ബോണിൻ്റെയും ബ്രെയിൻ്റെയും ഇടയിലുള്ള ടിഷ്യൂവെ മെനിഞ്ചസ് എന്ന് പറയുന്നു. മൂന്ന് ലെയറാണ് മെനിഞ്ചസിനുള്ളത്: ഡ്യൂറ മാറ്റർ, അരക്നോയിഡ് മാറ്റർ, പിയ മാറ്റർ. ഡ്യൂറ മാറ്ററിൻ്റെയും അരക്നോയിഡ് മാറ്ററിൻ്റെയും ഇടയിലുള്ള സ്പേസിനെ സബ്ഡ്യൂറൽ സ്പേസ് എന്ന് വിളിക്കുന്നു. അരക്നോയിഡ് മാറ്ററിൻ്റെയും പിയ മാറ്ററിൻ്റെയും ഇടയിലുള്ള സ്പേസിനെ സബ് അരക്നോയിഡ് സ്പേസ് എന്ന് പറയുന്നു.
ഈ സബ്ബാരക്കണോട് സ്പേസിലാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഓക്യുപ്പൈ ചെയ്യുന്നത്. ഇവിടെ തന്നിരിക്കുന്ന ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി മെനിഞ്ചസ് എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 9. ഹൗ മെനി വെൻട്രിക്കിൾസ് ആർ ദെയർ ഇൻ ദ ബ്രെയിൻ? ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 4 ആൻഡ് ഓപ്ഷൻ ഡി 5. നിങ്ങൾക്കിവിടെ പിക്ചർ നോക്കാം. ലാറ്ററൽ വെൻട്രിക്കിൾസ്, 2 ലാറ്ററൽ വെൻട്രിക്കിൾസ്, 1/3 വെൻട്രിക്കിൾ ആൻഡ് 1/4 വെൻട്രിക്കിൾ റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ലാറ്ററൽ വെൻട്രിക്കിൾസ്, 3rd വെൻട്രിക്കിൾ ആൻഡ് 4th വെൻട്രിക്കിൾ. 4th വെൻട്രിക്കിൾ ഡയമണ്ട് ഷേപ്പ് ഉള്ള ക്യാവിറ്റിയാണ്. അങ്ങനെ നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി 4 എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 10. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഈസ് സെക്രീറ്റഡ് ഇൻ ടു ഈച്ച് വെൻട്രിക്കിൾ ഓഫ് ദ ബ്രെയിൻ ബൈ ഓപ്ഷൻ എ അരക്നോയിഡ് വില്ലൈ, ഓപ്ഷൻ ബി കൊറോയിഡ് പ്ലക്സസ്, ഓപ്ഷൻ സി ഇൻട്രാ വെൻട്രിക്കുലർ ഫൊറോമിന, ഓപ്ഷൻ ഡി സെറിബ്രൽ അക്യുഡക്റ്റ്. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ലാറ്ററൽ വെൻട്രിക്കിൾസിലേക്ക് കോറോയിഡ് പ്ലെക്സസ് വഴിയാണ് സെക്രീറ്റ് ചെയ്യപ്പെടുക. ഇങ്ങനെ സെക്രീറ്റ് ചെയ്യപ്പെടുന്ന സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ബ്രെയിനും സ്പൈനൽ കോഡിലും ചുറ്റി സഞ്ചരിച്ച് അരക്കണോയിഡ് വില്ല വഴി ബ്ലഡിലേക്ക് എത്തിച്ചേരുന്നു. ഇൻട്രാ വെൻട്രിക്കുലർ ഫൊറോമിന എന്ന് പറയുന്നത് ലാറ്ററൽ വെൻട്രിക്കിൾസും 3rd വെൻട്രിക്കിൾസിനെയും കണക്ട് ചെയ്യുന്ന ഒരു ഡക്റ്റിനെയാണ്. 3rd വെൻട്രിക്കിളും 4th വെൻട്രിക്കിളും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന ഒരു ഡക്റ്റാണ് സെറിബ്രൽ അക്യുഡക്റ്റ്. ഇവിടെ തന്നിരിക്കുന്ന ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി കോറോയിഡ് പ്ലക്സസ്. ക്വസ്റ്റ്യൻ നമ്പർ 11. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് സെക്രീറ്റഡ് കണ്ടിന്യൂസ്ലി അറ്റ് ദ റേറ്റ് ഓഫ് ഓപ്ഷൻ എ 0.25 ml/min, ഓപ്ഷൻ ബി 0.5 ml/min, ഓപ്ഷൻ സി 0.75 ml/min ആൻഡ് ഓപ്ഷൻ ഡി 1 ml/min. ഒരു ഹെൽത്തി അഡൽട്ടിൽ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് സെക്രീറ്റ് ചെയ്യുന്നതിൻ്റെ റേറ്റ് എന്ന് പറയുക 0.5 ml/min ആണ്. അങ്ങനെ പെർ ഡേ 720 ml ആണ് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്. അവൈലബിൾ ആയിട്ടുള്ള സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഓൺ സർക്കുലേഷനിൽ 120 ml to 150 ml ആണ്. ഈ ചോദ്യത്തിന് ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 0.5 ml/min എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 12. നോർമൽ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് ഓപ്ഷൻ എ 0.075, ഓപ്ഷൻ ബി 1, ഓപ്ഷൻ സി 1.025 ആൻഡ് ഓപ്ഷൻ ഡി 1.005. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഒരു ക്ലിയർ ഫ്ലൂയിഡാണ്. കോറോയിഡ് പ്ലെക്സസ് വഴിയാണ് ലാറ്ററൽ വെൻട്രിക്കിൾസിലേക്ക് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് സെക്രീറ്റ് ചെയ്യപ്പെടുക. ആൽക്കലൈൻ നേച്ചറാണ് CSF ഉണ്ടാവുക. ഇതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 1.004 to 1.006 ആണ് ഇതിൻ്റെ റേഞ്ച്. അതിൻ്റെ ഒരു മീനായ 1.005 ആണ് ഐഡിയലായിട്ട് സ്പെസിഫിക് ഗ്രാവിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുക. ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 1.005 എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 13. ഫംഗ്ഷൻ ഓഫ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഈസ് ഓപ്ഷൻ എ പ്രൊട്ടക്ട് ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്, ഓപ്ഷൻ ബി മെയിൻറ്റെയിൻ എ യൂണിഫോം പ്രഷർ, ഓപ്ഷൻ സി കീപ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് മോയിസ്റ്റ് ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ദി എബവ്. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിൻ്റെ ഫംഗ്ഷനുകൾ എന്താണെന്ന് നോക്കാം. ഒന്ന്, ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡിനെ സപ്പോർട്ട് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക. രണ്ട്, ബ്രെയിൻ സ്ട്രക്ചേഴ്സിന് ചുറ്റും ഒരു യൂണിഫോം പ്രഷർ ഉണ്ടാക്കുക. സ്കൾ ബോണ്ടിൻ്റെയും ബ്രെയിനിൻ്റെയും ഇടയിൽ ഒരു കുഷൻ എഫക്റ്റ് കൊടുത്തുകൊണ്ട് മാക്സിമം ഷോക്ക് അബ്സോർബ് ചെയ്ത് ബ്രെയിൻ സ്ട്രക്ചേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോയിഡിൽ മോയിസ്ചർ നിലനിർത്തുക. ന്യൂട്രിയൻസും വേസ്റ്റ് പ്രോഡക്ട്സ് പോലുള്ള സബ്സ്റ്റൻസിന് എക്സ്ചേഞ്ചിന് വേണ്ടി ഒരു മീഡിയമായിട്ട് നിലകൊള്ളുക. ഇതെല്ലാമാണ് കോമൺ ആയിട്ടും സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിൻ്റെ ഫംഗ്ഷൻ. ഓപ്ഷൻ എ ബി ആൻഡ് സി എല്ലാം തന്നെ CSF ഫംഗ്ഷനായിട്ടാണ് വരിക. അതുകൊണ്ട് ഓപ്ഷൻ ഡി ഓൾ ദി എബവ് എന്നുള്ളതാണ് ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ഓൾ എന്ന ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ ക്ലാസ് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് ക്ലാസ്.